വെൽക്കം ബാക്ക് ടു മെഡിടോക്ക് ട്യൂസ്ഡേ ലൈവ്. പോസിറ്റീവ് പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ചർച്ചയാണ് മെഡിടോക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് തിരുവനന്തപുരം സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീഷ് എൻ ആർ കെ. ചർച്ച തുടരുകയാണ്. പക്ഷേ നമ്മൾ കുറച്ച് മുമ്പേ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അതെ. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഈ രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത്? ഈ പാരൻറ്റിങ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് പാരൻസ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് കുട്ടികൾ ചോദിക്കുന്ന കാര്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേറൊരു ബുദ്ധിമുട്ടും, ഇപ്പോൾ എല്ലാവരും നമ്മൾ ചോദിച്ചാൽ എല്ലാ പാരൻസ് പറഞ്ഞു തരണം, അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ നോക്കും. അപ്പോൾ ആ ഒരു വിചാരമാണ് പലപ്പോഴും മാതാപിതാക്കളുള്ളത്. പക്ഷേ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബ്രോഡർ സെൻസാണ്, കുറച്ചുകൂടെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. നമ്മളൊരു ഇമോഷണലി അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വലി ഒരു വളരെ വിൽഫുള്ളി സ്ട്രോങ് ആയിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയെ തന്നെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫ്രം ദ ബേർത്ത് ഓഫ് ദ ബേബി ചെയ്യുക. ഓരോ സ്റ്റേജിലും അവന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സ്കിൽസ് അവനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആ കുഞ്ഞ് വളർന്നു വരുന്ന ഓരോ സ്റ്റേജിലും വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത് അവൻ വീഴാതെ അവനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളരാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൽറ്റിനെ ഒരു പേഴ്സണാലിറ്റി ഇവോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പാരൻറ്റിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു കുട്ടി ജനിക്കുന്നത് മുതലുള്ള കാര്യം ഡോക്ടർ പറയുകയുണ്ടായല്ലോ. അതെ. ഇപ്പോൾ ഒരു നമുക്കിതിനൊരു ബ്രോഡായിട്ടൊന്ന് തരംതിരിച്ചാൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വരെയുള്ളൊരു കാലം, അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലം, അതിനുശേഷമുള്ളൊരു കാലം. അപ്പോൾ ഈ മൂന്ന് ഘട്ടത്തിലും ഏറ്റവും അവസാനം വരെയും പേരൻസിൻ്റെ റോൾ അതുപോലെ തന്നെ ഉണ്ട് അല്ലേ? അപ്പം ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ രക്ഷകർത്താക്കൾക്ക് കൂടുതലും ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പോസിറ്റീവ് പാരൻറ്റിങ്ങിൽ, പോസിറ്റീവ് പാരൻറ്റിങ്ങിൽ ഇപ്പം കൊച്ചു കുട്ടികൾ ഇപ്പോൾ ജനിച്ച ആ ഒരു സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള ടൈമിൽ അവർ ഭയങ്കര എക്സ്പ്ലോറിംഗ് ആയിരിക്കും. അവർക്ക് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരിക്കും. ഇപ്പം അവരുടെ ബ്രെയിൻ അങ്ങനെയാണ് വയറിയിരിക്കുന്നത്. നമ്മളെല്ലാ മനുഷ്യരുടെ എല്ലാം തലച്ചോറ് ഒരു ഏജ് ഗ്രൂപ്പിൽ, ഇനിഷ്യൽ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഫൗണ്ടേഷനാണ്. അതിൻ്റെ പുറത്താണ് നമ്മൾ പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം പണ്ടത്തെ കുട്ടികൾക്കെന്ന് വെച്ചാൽ അവർ ഭയങ്കര എക്സ്പ്ലോറിംഗ് ആയിരുന്നു. അവർ രാവിലെ എണീച്ച് കഴിഞ്ഞ് കുളിച്ച് രാവിലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വെളിയിലോട്ടിറങ്ങി നടക്കുക, തുമ്പിയെ പിടിക്കുക, കല്ല് പറക്കുക, കായലിൽ പോയിരിക്കുക, നീന്തുക. പക്ഷേ അങ്ങനെയുള്ള എക്സ്പ്ലോറിങ് അവരുടെ പല കാര്യങ്ങൾ അവർ പഠിച്ചത് അങ്ങനെയാണ്, പ്രകൃതിയിൽ നിന്നാണ് അവർ പഠിച്ചത്. നമ്മളെ ആദ്യത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റാണ്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന, കൊച്ചു കുട്ടികൾ പഠിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫ്ലാറ്റിൽ, അവരുടെ റൂമിനകത്ത്, അല്ലെങ്കിൽ ടി വിയുടെ ഫ്രണ്ടിൽ, അല്ലെങ്കിൽ ഈവൻ ആ ചെറിയ ഏജ് ഗ്രൂപ്പിലും അവർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവരൊന്നും കിട്ടുന്നില്ല. ഇപ്പം തന്നെ ചെറിയൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഫ്രസ്ട്രേഷനാണ് പലപ്പോഴും കുട്ടികളുടെ, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ ചില കുസൃതികളൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പം മതിലൊക്കെ പോയി വരയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വലിച്ചു കയറി കളയുക, വീട്ടിലെ ഭിത്തിയിൽ മുഴുവൻ വരച്ചു വെക്കുക, ഭിത്തിയും മുഴുവൻ വരച്ചു വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ അവരെ കുറച്ചുകൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിക്കണം. വെളിയിലൊക്കെ കൊണ്ടുപോവുക, ഒരുപാട് ക്വാളിറ്റി ടൈം പുറത്ത് സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പാരൻസ് വീട്ടിനകത്ത് സ്പെൻഡ് ചെയ്യാൻ നമുക്കറിയാം, അത് സമ്മതിക്കുന്നു. പക്ഷേ എന്നാലും കുറച്ച് പ്രകൃതിയുമായിട്ട് കുറച്ചുകൂടെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുക. ഇപ്പം നമുക്ക് ടച്ച് ചെയ്ത് മനസ്സിലാക്കണം, ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കുക. ഇപ്പം സ്റ്റോൺസ്, ഇപ്പം കുട്ടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യം, ഇപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടുപോയിട്ട് ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള കല്ല് പറക്കാൻ പറയാം, അത് നല്ലൊരു എക്സസൈസാണ്. അപ്പം ഇതിൻ്റെ ഷേപ്പ് എന്താണ്, ഇതിൻ്റെ കളർ എന്താണ്, ഇപ്പോൾ ഇതെങ്ങനെയാണ്, റോക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇപ്പോൾ പെബിൾസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടായത് ഉരുണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടായത് ഇങ്ങനെ കൂർത്തിരിക്കുന്നത്, അങ്ങനെ അവരെ കൊണ്ട് പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അവരെ കൊണ്ട് മനസ്സിലാക്കി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കഴിയുന്നതും കുട്ടികളെ ഇൻഡോർസ് ആക്കി കുറച്ചുകൂടെ ക്ലോസ് കമ്പാർട്ട്മെന്റ്സിലാണ്. ഒരു രണ്ടര വയസ്സാകുമ്പോൾ തന്നെ എ ബി സി ഡി ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും നമ്മൾ എങ്ങനെയെങ്കിലും, കാരണം മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഗ്രാൻഡ് പേരൻസും കൂടെ ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് ബേബി സിറ്റിംഗിൽ കൊണ്ടുപോയിരുന്നു. അതെ 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 അതെ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പം ഇപ്പം തന്നെ പാരൻസ് ആകപ്പാട് ഒരുപക്ഷെ കുട്ടികൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്നത് തന്നെ ഡൈനിങ് ടേബിളിലായിരിക്കും. അപ്പം പക്ഷേ പറയും സംസാരിച്ച് പോരുത്, ഭക്ഷണം കഴിക്കാൻ പറയും. അപ്പോൾ അങ്ങനത്തെ പല മിസ്കൺസെപ്ഷനും നമുക്കുണ്ട്. ഓക്കെ. ഇപ്പം എൻ്റെ ഒരു കസിൻ ബ്രദർ മസ്കറ്റിൽ ജോലി ചെയ്യുന്നു, പുള്ളി ഫിസിഷ്യനും വൈഫ് ഗൈനക്കോളജിസ്റ്റാണ്. വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ഇവരുടെ ഒരു രണ്ടര വയസ്സുള്ള ആൺകുട്ടി മര്യാദയ്ക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല, സംസാരിക്കുന്നില്ല. അതേസമയം ഈ വെക്കേഷന് നാട്ടിൽ വന്നിട്ട് രണ്ടാഴ്ച കൊണ്ട് അവൻ ശരിക്കും സംസാരിച്ചു തുടങ്ങി. ഇപ്പോഴാണ് അവന് ശരിക്കും ആൾക്കാരോട് ഇടപെടുന്നത്. അതെ അതെ അതെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം സ്ലോ ലേണേഴ്സുള്ള കുട്ടികളുണ്ട്. അപ്പം കുട്ടി ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ട് ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് കൊടുക്കുകയാണ്. അവന് എന്താണ്, നിനക്ക് എന്താ വേണ്ടത്, നീ ഉദ്ദേശിച്ചത് വെള്ളമാണോ എന്ന് ആരും പാരൻസ് ചോദിക്കത്തില്ല. കാരണം അതേപോലെ തന്നെ ഈ പല സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ്, എന്തെങ്കിലും ഒരു സാധനം ഒരു കുട്ടി എടുക്കും, അത് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് അമ്മ വെക്കും അല്ലെങ്കിൽ അച്ഛൻ വെക്കും, അത് കഴിഞ്ഞ് നിലത്ത് വീണ് കിടന്ന് ഉരുണ്ട് കരച്ചിലായി
പിന്നെ ഒടുവിൽ അത് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇത് ശരിക്കും ഒരു പോസിറ്റീവ് പാരന്റിംഗ് ആണോ അതോ നെഗറ്റീവ് പാരന്റിംഗ്? നല്ലൊരു ചോദ്യമാണ്. ഒരിക്കലും അതൊരു പോസിറ്റീവ് പാരന്റിംഗ് അല്ല. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു കുട്ടി ഒരു കാര്യം ഡിമാൻഡ് ചെയ്ത് താഴെ കിടന്ന്, ഇപ്പം നേരത്തെ പറഞ്ഞൊരു ഒരു എക്സാമ്പിൾ, ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സാധനം വേണമെന്ന് പറഞ്ഞു സമ്മതിക്കുന്നില്ല, താഴെ കിടന്ന് ഉരുണ്ട് ബഹളം വയ്ക്കുന്നു, അപ്പം നാട്ടുകാർ കൂടുകയാണ്, അപ്പോൾ അവനൊരു അറ്റൻഷൻ കിട്ടുകയാണ്. അപ്പോൾ ഈ എന്താ ചെയ്യുന്ന മാതാപിതാക്കൾ ഫ്രസ്ട്രേറ്റഡ് ആവും, ആൾക്കാർ പറയും നിങ്ങൾക്ക് എന്താണെന്ന് വാങ്ങിച്ചു കൊടുത്തൂടെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പോയി ആ സാധനം വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അന്ന് ആ കുട്ടി പഠിച്ചൊരു കാര്യമുണ്ട്, എന്തെങ്കിലും എനിക്ക് നല്ലതായിട്ട് വേണമെങ്കിൽ ഞാൻ താഴെ കിടന്ന് നല്ല പോലെ ഉരുണ്ട് ബഹളം ഉണ്ടാക്കി അച്ഛനും അമ്മയും ആൾക്കാർ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് കിട്ടും എന്ന് ആ കുട്ടി അന്ന് പഠിച്ചു. അതുവരെ ആ കുട്ടിക്ക് അറിയത്തില്ലായിരുന്നു. നേരെ മറിച്ച് ആ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടി നേരത്തെ കിടന്ന് ഉരുളുന്ന സമയത്ത് മിണ്ടാതെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പോവുക. ഒരു കുട്ടിയും സൂപ്പർ മാർക്കറ്റിൽ അച്ഛനും അമ്മയും പോയി കഴിഞ്ഞാൽ കിടന്ന് താഴെ ഒറ്റ കിടന്ന് ഉരുളത്തില്ല. നമ്മളെ കുട്ടി നോക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നേ നോക്കത്തുള്ളൂ. അതാണ് അവന് വേണ്ടത്. അപ്പം ആ ഒരു കാര്യം നമ്മൾ പലപ്പോഴും കണ്ടുണ്ട്. വഴിയിൽ നമ്മൾ റോഡിൽ ഒരുപാട് കണ്ട കാഴ്ചയാണ്, അമ്മ ഫ്രണ്ടിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടന്നു പോകും, ബാക്കിൽ ഒരു കുട്ടി കരഞ്ഞെറിഞ്ഞു പോകും. അതാണ് പോസിറ്റീവ് പാരന്റിങ്. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അവന് വേണ്ട കാര്യങ്ങൾ അവനെ എത്തിച്ചു കൊടുക്കരുത്. അവനെ കുറച്ച് വെയിറ്റ് ചെയ്യിപ്പിച്ച്, ലോകം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബ്രോഡാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ വിചാരിക്കുമ്പോൾ കിട്ടത്തില്ല, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന കാര്യം മാത്രമേ എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റത്തുള്ളൂ. അതെ 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 അതെ. ഈ സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞതിന് ശേഷം ഒരു കാലമുണ്ടല്ലോ, അതെ, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ കാലം, ഈ സമയത്ത് ഒരു പോസിറ്റീവ് പാരന്റിങ് എങ്ങനെയായിരിക്കണം? അതായത് ഇപ്പം ആ ഒരു പീരീഡിൽ നമ്മുടെ ഒരുപാട് ന്യൂ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന കാലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നോക്കുന്നത് കൂടുതൽ ലാംഗ്വേജ് അക്വിസിഷനാണ്. ഒരുപാട് വേർഡ്സ് പഠിക്കുക, ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ ദിവസം ഒരു 20 വാക്ക് വരെ ഒരു 5 വയസ്സൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് വേർഡ്സ് നമ്മൾ അക്യൂർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ കൂടുതലും പാരൻസുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന 3 സ്ഥലങ്ങളിലാണ് കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നത്. 1 സ്കൂളിൽ, വീട്ടിൽ, പിന്നെ 2 സ്കൂൾ ബസ്സിൽ, 3 ക്ലാസ്സിൽ, തിരിച്ച് അതുപോലെയാണ്. പിന്നെ ബാക്കി ഇതിന് ട്യൂഷൻ ക്ലാസ്സിൽ സാറെങ്ങാനും കുറച്ച് ലിബറലാണ്, സംസാരിച്ചോളാം പറഞ്ഞാൽ അവർ കുറച്ച് പുറത്തോട്ടൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷേ അല്ലെങ്കിൽ ഇത്രേ പഠിക്കത്തുള്ളൂ. പക്ഷേ അത് പാടില്ല. ഈ ഒരു ഒരു സ്കൂൾ പീരീഡിൽ, ഇനീഷ്യൽ പാർട്ട് ഓഫ് സ്കൂൾ പീരീഡിൽ ഒരുപാട് ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്ന സമയമാണ്, നമ്മുടെ എക്സ്പ്രഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. പക്ഷേ വേണ്ടാത്ത കുറേ വാക്കുകൾ പഠിക്കുക, കുറേ പിന്നീട് അത് വന്നു കഴിഞ്ഞ ശേഷം അത് ഡ്രഗ് അബ്യൂസ് മറ്റേ അല്ലാതെ അതെ അതെ കുറേ കുറേ ചീത്തശീലങ്ങളിലേക്ക് പോകുന്നു. അതെ, ഇവിടൊക്കെ മാതാപിതാക്കൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും, നല്ല ട്രാക്കിലേക്ക് കൊണ്ടുവരാം? അതെ, അതായത് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ എക്സ്പ്ലോറിങ് മൈൻഡാണ്, രണ്ടാമത് ലാംഗ്വേജ് അക്വിസിഷനാണ്, മൂന്നാമത് അവർക്ക് അറ്റൻഷൻ വേണം. ചെറിയ പ്രായം മുതലേ കുട്ടികൾ അറ്റൻഷൻ സീക്കേഴ്സാണ്. പക്ഷേ നമ്മളത് അവരുടെ ഒരു അഡോളസൻ്റ് പീരീഡിലും കൊടുക്കണം. കാര്യം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും പാരൻസിന് ക്വാളിറ്റി ടൈം കുട്ടികൾ കൊടുക്കാൻ പറ്റാത്തപ്പോൾ അവർ അറ്റൻഷന് വേണ്ടിയിട്ട് പുറത്തോട്ട് നോക്കും. ഇപ്പം വീട്ടിൽ എനിക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല, പക്ഷേ പുറത്ത് ആരെങ്കിലും അറ്റൻഷൻ തരുന്നുണ്ടെങ്കിൽ നാച്ചുറലി നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കൂടുതൽ അക്യൂർ ചെയ്യുന്നതും നമ്മുടെ ഇഷ്ടമൊക്കെ അങ്ങനെ ഒരു വെളിയിലുള്ള ആരോടെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെ അനുവദിക്കാതെ അവന് വേണ്ട അറ്റൻഷൻ നമ്മൾ വീട്ടിൽ തന്നെ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയും ഈ പറഞ്ഞ ലഹരി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ വേറെ ചീത്ത കൂട്ടുകെട്ടുകളിലും ഒന്നും പെടാനായിട്ടുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അത് പാരൻസിനെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഈ ഇവർ ചീത്ത ഇതിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർ പഠിത്തത്തിൽ കുറവ് വരുന്നുണ്ടോ, ഇതൊക്കെ പലപ്പോഴും ലേറ്റ് ആയിട്ടല്ലേ പേരൻസ് മനസ്സിലാക്കുന്നത്? അതെ, കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മൾ എൻ്റെ കുട്ടി, നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം എൻ്റെ കുട്ടി എത്ര മോശമാണെങ്കിലും ഞാൻ ഒരിക്കലും അതിൻ്റെ മനസ്സ് അഡ്മിറ്റ് ചെയ്യത്തില്ല. സ്കൂൾ കാലം കഴിഞ്ഞാലും പിന്നെ പാരന്റിംഗ് അവസാനിക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അവസാനിക്കുന്നില്ല. എന്തൊക്കെയാണ് ഒരു പോസിറ്റീവ് പാരന്റിംഗ്? നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെടണം. അവരുടെ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും നമ്മുടെ ഫാമിലി ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അത് അവരുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടും. ഒരു കാര്യം വാങ്ങിക്കാൻ പോവാണ്, ചെറിയ സാധനമായാലും നമ്മൾ മേടിക്കുമ്പോൾ അവനോട് ചോദിക്കും. അപ്പോൾ എത്ര വയസ്സുള്ള കുട്ടിയാണെങ്കിലും അവനും കൂടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടാകുമ്പോഴത്തേക്കും അവൻ്റെ കോൺഫിഡൻസ് കൂടുകയാണ്. ഒരു കോൺഫിഡൻസ് ആയിരിക്കട്ടെ ശരിക്കുള്ള ഒരു പോസിറ്റീവ് പാരന്റിംഗ്, ഒരു നല്ല സന്ദേശം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഒരു നല്ല ചർച്ചയ്ക്ക് ഡോക്ടർ അനീഷിന് ഒരുപാട് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, ദ ബെസ്റ്റ് നെക്ലസ് എ മദർ ക്യാൻ വെയർ ഇസ് നോട്ട് ഗോൾഡ് ഓർ ജെംസ് ബട്ട് ഹെ ചൈൽഡ്സ് ആംസ് റാപ്ഡ് അറൗണ്ട് ഹെർ നെക്ക്. ഒരു അമ്മയ്ക്ക് കിട്ടാവുന്ന നല്ല നെക്ലസ് എന്ന് പറയുന്നത് സ്വർണമോ വെള്ളിയോ മറ്റ് രത്നങ്ങളോ ഒന്നുമല്ല, തൻ്റെ കുഞ്ഞിൻ്റെ കരങ്ങൾ ആ കഴുത്തിന് ചുറ്റും പറ്റിപ്പിടിക്കുന്നതാണ് അല്ലെങ്കിൽ കൂട്ടിപ്പിടിക്കുന്നതാണ്. ഇതാണ് ഒരു പോസിറ്റീവ് പാരൻറ്റിങ്. ആ ഫ്ലാറ്റിൽ കിട്ടുന്ന കോൺക്രീറ്റിൻ്റെ വായുൽ കിട്ടുന്ന സ്പേസും അവിടെ കാണുന്ന ഒരു തുണ്ട് ആകാശവും മാത്രമുള്ള കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ സുരക്ഷിത വലയത്തിനുള്ളിലാകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു നിക്ഷേപവും. ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് യു.